കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് ബസ് ജീവനക്കാർ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. ബസ്സിന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ചാണ് മർദ്ദനം. പരിക്കേറ്റ തൊണ്ടയാട് സ്വദേശി സന്ദീപിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് ജീവനക്കാർക്കെതിരെ നടക്കാവ് പോലീസിൽ പരാതി നൽകി. സലാം മുഹമ്മദ് ഉണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സലാമ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടായത്? അതോടൊപ്പം തന്നെ ഓട്ടോ ഡ്രൈവറുടെ നിലവിലെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? സ്നേഹ, ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. പുതിയ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചായിരുന്നു ഓട്ടോ ഡ്രൈവറെ ഈ ബസ്സിൽ സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ചുകൊണ്ട് മർദ്ദിച്ചത്. മർദ്ദനത്തിൽ ഓട്ടോ ഡ്രൈവറുടെ മുഖത്തടക്കം പരിക്കുണ്ട്. മർദ്ദനത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാളുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ ഗുരുതരമായ അവസ്ഥയില്ല, എന്നാൽ പോലും ഇയാളുടെ ആരോഗ്യസ്ഥിതി മോശമായിട്ടൊന്ന് തുടരുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് CIT ഓട്ടോ ഡ്രൈവേഴ്സ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. കൂടാതെ ഈ ജീവനക്കാർ, ഈ മർദ്ദിച്ച ജീവനക്കാർ ഓടിച്ചിരുന്നത് തടയുന്ന ഒരു സ്ഥിതി വിശേഷം കൂടി മെഡിക്കൽ കോളേജിന് തരേണ്ടതുണ്ടായിരുന്നു. ഏതായാലും സ്ഥിതിയിൽ പോലീസ് ഇടപെട്ടുകൊണ്ട് ഇനി ശാന്തമാക്കുന്നതിന് വേണ്ട നടപടികളൊക്കെ തന്നെ പോലീസ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് നടക്കാവ് പോലീസിൽ അടക്കം പരാതി നൽകിയിട്ടുണ്ട്. പരാതി പരിക്കേറ്റ ഓട്ടോ തൊഴിലാളിയുടെ മൊഴിയെടുത്ത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതടക്കമുള്ള നടപടിയിലേക്ക് അടക്കുമെന്നാണ് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.